നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ADGP എസ് ശ്രീജിത്ത്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തീരുമാനിച്ച എല്ലാവരെയും ചോദ്യം ചെയ്യും. അന്വേഷണത്തിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയാനാകില്ല എന്നും ADGP ശ്രീജിത്ത് വ്യക്തമാക്കി. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അന്വേഷണം പുരോഗമിക്കും. അത് കൃത്യമായിട്ട് നടക്കും. ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അന്വേഷണം നിങ്ങൾ അറിയില്ല. നിങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവരല്ലേ, എല്ലാവരും അറിയും. പ്രത്യേകിച്ച് അന്വേഷണത്തെ കുറിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങൾ റുട്ടീൻ ആയിട്ടുള്ള മീറ്റിംഗ് നടന്നുള്ളൂ. വേറെ വിശേഷം, രണ്ട് കേസുകളിലും ഒരു ആലോചന ഈ യോഗത്തിലുണ്ടായി. ഒരുപാട് കേസുകളെ കുറിച്ചുകൂടെ ആലോചന നടന്നു. ആ ആലോചന അനുസരിച്ച് ഞങ്ങൾ കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായി പാലിച്ച് എല്ലാം നിയമാനുസൃതവും ചെയ്യും. ഒറ്റ കാരണം, ഈ ദിലീപിനെ കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യമായി ബന്ധപ്പെട്ട് ഒന്നും ഇപ്പൊ പറയാനില്ല. ഞാൻ പറഞ്ഞ എല്ലാ അന്വേഷണ വിധേയമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു. പ്രത്യേകിച്ച് ഹൈക്കോടതി നമുക്കൊരു നിർദ്ദേശം കൂടെ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തോ പിന്നെ മാധ്യമങ്ങൾ, ഞങ്ങൾ അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചില്ല, തരാൻ തരുന്നുമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് കേസുകൾ അന്വേഷിച്ച് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി. കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി കാവ്യയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. കാവ്യയെ ആലുവയിലെ പത്മസരോവരം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. പിന്നീട് അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ആക്രമിക്കപ്പെട്ട നടിയും കാവ്യയും തമ്മിൽ വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഫോൺ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജും ശരത്തും തമ്മിലുള്ള സംഭാഷണത്തിൽ കാവ്യയായിരുന്നു കേസിൽ കുടുങ്ങേണ്ടത് എന്ന പരാമർശമുണ്ടായിരുന്നു. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കൊച്ചിയിലെ പ്രത്യേക കോടതി ഇന്ന് പരിഗണിച്ചു. ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയാണ് പരിഗണിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ദിലീപ് ശ്രമിച്ചതിന് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് ഹർജി നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ എങ്ങനെ മൊഴി നൽകണമെന്ന് ദിലീപിന്റെ സഹോദരൻ അനൂപിനെ അഭിഭാഷകൻ പറഞ്ഞു പഠിപ്പിക്കുന്ന ശബ്ദരേഖയും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസിൽ വിചാരണ അട്ടിമറിച്ചതിന്റെ സുപ്രധാന തെളിവാണ് ശബ്ദരേഖയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ദിലീപിന്റെ ഫോണിലെ തെളിവുകൾ സൈബർ വിദഗ്ധനെ ഉപയോഗിച്ച് നശിപ്പിച്ചതും അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ 2017 85 ദിവസമാണ് ദിലീപ് റിമാൻഡിൽ കഴിഞ്ഞത്. ഹൈക്കോടതിയാണ് അന്ന് ഉപാധികളോടെ ദിലീപിന് ജാമ്യം നൽകിയത്.